السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله. اللهم صل على سيدنا محمد. പ്രിയം നിറഞ്ഞ വിശ്വാസികളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങളെക്കുറിച്ചാണ്, അസ്മാഉൽ ഹുസ്നയെക്കുറിച്ചാണ് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ലാഹു റഹ്മാനു റഹീമുൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ അൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. ഇത്രയുമാണ് നാം പറഞ്ഞത്. അവസാനമായി മുസവ്വിർ എന്ന നാമമാണ് ഇനി നമുക്ക് പറയാനുള്ളത്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലിഖാണ്, ബാരിആണ്, മുസവ്വിറാണ്. കഴിഞ്ഞ തവണ ഖാലിഖും ബാരിഉം വിശദീകരിക്കുന്ന സമയത്ത് നാം പറഞ്ഞിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടികർമ്മത്തെ, സൃഷ്ടിക്കുക എന്ന കർമ്മത്തെ സൂചിപ്പിക്കുന്ന വിശുദ്ധമായ നാമങ്ങളാണ് ഖാലിഖ് എന്നതും ഖൽഖ് എന്നതും. അതായത് ഖാലിഖ്, ബാരിഉ, മുസവ്വിർ എന്നത്. ബഹുമാനപ്പെട്ട ഇമാമുൽ ഗസ്സാലി റഹിമഹുല്ലാഹു അവിടുത്തെ മഖ്സദുൽ അസ്ന ഫി അസ്മാഇൽ ഹുസ്ന എന്ന ഗ്രന്ഥത്തിൽ ഇത് മൂന്നും മുത്തറാദിഫാണ്, പര്യായ പദങ്ങളാണ് എന്ന് വിചാരിക്കുന്നവരുണ്ടാകാം. മുത്തറാദിഫത്തുൻ, അത് മുത്തറാദിഫത്താണ്, പര്യായ പദങ്ങളാണ് എന്ന് ധരിക്കുന്നവരുണ്ടാകാം. എന്നാൽ ഇതെല്ലാം സത്തയിൽ ഖൽക്കുമായി ബന്ധപ്പെട്ടതാണെങ്കിലും മൂന്ന് നാമങ്ങളും വ്യത്യസ്ത അർത്ഥങ്ങളാണ് എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്, സമർത്ഥിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ബാരിയുടെയും ഖാലിഖിന്റെയും അർത്ഥതലങ്ങളും നാം വിശദീകരിച്ചിരുന്നു. ഏതായാലും ഖാലിഖ് എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികർമ്മം നിർവഹിക്കുകയാണ്, സൃഷ്ടികർമ്മത്തെ അതിനെ കണക്കാക്കുകയാണ്, ഓരോ പ്രവർത്തനത്തെയും സൃഷ്ടികളെയും കണക്കാക്കുന്ന തക്ദീർ ചെയ്യുന്ന നാമമാണ് ഖാലിഖ് എന്നത്. മുസവ്വിർ എന്നതും അതുപോലെ ബാരി എന്നതും അതിന്റെ കീഘടങ്ങളായി വരുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ സൃഷ്ടികർമ്മത്തിനും അതിൻ്റെതായ രൂപം നൽകുക. മുസവ്വിർ എന്നാൽ രൂപം നൽകുന്നവൻ എന്നാണ് അർത്ഥം, സൂറത്ത് രൂപം നൽകുന്നവൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഓരോ സൃഷ്ടികൾക്കും അതിൻ്റെതായ രൂപം നൽകുകയാണ്. നമ്മളൊക്കെയും ഏതൊരു കർമ്മം നിർവഹിക്കുമ്പോഴും കൃത്യവും വ്യക്തവുമായ രൂപത്തിൽ ഒരു രൂപരേഖ സൃഷ്ടിക്കാൻ, ഒരു രീതി നമുക്ക് കണ്ടെത്താൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രൂപത്തിലും കൃത്യവും വ്യക്തവുമായ രൂപത്തിൽ രൂപം നൽകുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. മനുഷ്യർക്ക് അതിൻ്റെതായ രൂപം നൽകി ഓരോ മനുഷ്യരെയും മറ്റു മനുഷ്യരിൽ നിന്ന് അവൻ വ്യത്യസ്തമാക്കുകയാണ്. ഓരോ മനുഷ്യരെ കണ്ടാൽ നാം തിരിച്ചറിയുകയാണ് ഇന്ന വ്യക്തിയാണെന്ന്. എത്രയോ ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന്, ബില്യൺ ട്രില്യൺ കണക്കിന് സൃഷ്ടികളെ ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിക്കുമ്പോൾ ഓരോന്നിനെയും അതിൻ്റെതായ രൂപം നൽകിയാണ് അള്ളാഹു സൃഷ്ടിക്കുന്നത്. ഒരു മനുഷ്യരുടെ കഴിവിന് അധീനമായിക്കൊണ്ട് ഒരു മനുഷ്യനോ മറ്റു സൃഷ്ടികൾക്കോ ശക്തികൾക്കോ സാധിക്കാത്ത വിധം അത്ഭുതകരമാംവിധം സൃഷ്ടികർമ്മം നിർവഹിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അതാണ് മുസവ്വിർ എന്ന നാമത്തെ സംബന്ധിച്ച് ഇവിടെ നമുക്ക് പറയാനുള്ളത്. രൂപപ്പെടുത്തുന്നവൻ, സൃഷ്ടികൾക്ക് രൂപം നൽകുന്നവൻ, രൂപകർമ്മം നിർവഹിക്കുന്നവൻ എന്നൊക്കെയാണ് മുസവ്വിർ എന്ന നാമത്തിന്റെ അർത്ഥം. ഏതായാലും മുസവ്വിർ എന്ന നാമത്തിന്റെ അർത്ഥതലങ്ങൾ ഈ രൂപത്തിൽ തന്നെ മനസ്സിലാക്കിയാൽ മതി. മറ്റൊരു വിഷയം മുസവ്വിർ എന്ന പരിശുദ്ധമായ നാമത്തിന്റെ പ്രത്യേകതകളാണ്. അത് നാം ജീവിതത്തിൽ പകർത്തിയാൽ, നമ്മൾ ചെല്ലിയാൽ, നമ്മൾ ജീവിതത്തിന്റെ ഭാഗമാക്കി അതിന്റെ മുസവ്വിർ എന്ന നാമത്തെ കൊണ്ടുനടന്നാൽ എന്താണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്? ബഹുമാനപ്പെട്ട ഇമാം യൂസുഫിന്റെ ബഹാനി തങ്ങൾ അവിടുത്തെ സഅദത്തുദ്ദാറ എന്ന വിശുദ്ധമായ ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ വിഷയം പറയുന്നുണ്ട്, ഈ മുസവ്വിർ എന്ന നാമം പാരായണം ചെയ്താൽ, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് ചൊല്ലി നടന്നാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ ബഹുമാനപ്പെട്ടവർ പറയുന്നു. അൽ മുസവ്വിർ ഖാസിയത്തുഹു, മുസവ്വിർ എന്ന് പറയുന്ന വിശുദ്ധ നാമത്തിന്റെ പ്രത്യേകതകൾ. അൽ ഇആനതു അല സനാഇൽ അജീബ, അതായത് ഒരുപാട് അത്ഭുതകരമായ കാര്യങ്ങൾ, ഒരുപാട് അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ ഈ നാമം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. വല്ലുഹൂർ സിമാരി, ഒരുപാട് ഫലങ്ങൾ പ്രകടമാക്കാൻ ഈ മുസവ്വിർ എന്ന നാമം കൊണ്ട് സാധിക്കും. എത്ര വരെ, ഹത്ത ഏതുവരെ എന്നറിയും. ഒരു വ്യക്തി അന്നൽ ആഖിറ ഇദാ ദക്കറത്തുഹു ഫി കുല്ലി യൗമിൻ 21 മറ, അതായത് ഒരു സ്ത്രീ, മച്ചിയായ, സന്താനമില്ലാത്ത, സന്താനമുണ്ടാവാത്ത ഒരു സ്ത്രീ ഓരോ ദിവസവും 21 തവണ യാ മുസവ്വിർ എന്ന വിശുദ്ധനാമം ചൊല്ലിയാൽ, അത് ഉരുവിട്ടാൽ, എങ്ങനെ ചൊല്ലിയാൽ, അലാ സൗമിൻ, നോമ്പിലായിരിക്കെ, നോമ്പുകാരിയായിരിക്കെ, അങ്ങനെ യാ മുസവ്വിർ എന്ന വിശുദ്ധനാമം ചൊല്ലിയാൽ, ബഅദൽ ഉറൂബി വ ഖബിലൽ ഇഫ്താരി സബഅത്ത അയ്യാമിൻ, അതായത് നോമ്പ് തുറക്കുന്നതിന് മുമ്പും അതുപോലെ അസ്തമന ശേഷവും ആരെങ്കിലും, ഏതെങ്കിലും ഒരു ആഖിറായ സ്ത്രീ, ഒരു മച്ചിയായ സ്ത്രീ ഇത് ചൊല്ലിയാൽ, സാല അഖ്മുഹ വ തസബ്ബറൽ വലദു ഫീ റഹിമഹ ഫീ റഹിമിഹ, അതായത് ആ ആ ഗർഭ ആ
സ്ത്രീയുടെ ആ മച്ചിയായ പെണ്ണിന്റെ ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ ഇതിന് പ്രകാരം കുട്ടി രൂപപ്പെടുന്നതാണ്. മുസവ്വിർ എന്ന നാമം ചൊല്ലിയാൽ തസവ്വർ അൽ വലദു, കുട്ടി രൂപം പ്രാപിക്കുകയാണ്. ഇങ്ങനെ അത്ഭുതം നിറഞ്ഞ കാര്യങ്ങൾ മുസവ്വിർ എന്ന പരിശുദ്ധ നാമം ചൊല്ലിയാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉരുവിട്ടാൽ ഉണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട യൂസുഫിന്റെ ബഹാനിത്തങ്ങൾ. സൂഫി ചക്രവാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂര്യജ്യോതിസാണ് ബഹുമാനപ്പെട്ട യൂസുഫിന്റെ ബഹാനിത്തങ്ങൾ. ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തുകയാണ്, മച്ചിയായ ആക്കിറായ സ്ത്രീ ഇത് പതിവാക്കിയാൽ, സന്താനമില്ലാത്ത സ്ത്രീ ഇത് പതിവാക്കിയാൽ സന്താനമുണ്ടാകാൻ വരെ കാരണമാകും മുസവ്വിർ എന്ന പരിശുദ്ധമായ സ്ഥിതി. അതുകൊണ്ട് തന്നെ നിരവധി അർത്ഥതലങ്ങളുള്ള, അതിനു പുറമെ അത്ഭുതങ്ങളുള്ള വളരെ സുപ്രധാനമായ ഒരു നാമമാണ് മുസവ്വിർ എന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയെ കൊണ്ട് വിജയിച്ചവരിൽ, അത് മനഃപ്പാഠമാക്കി സ്വർഗം നേടിയവരിലും, അത് നമ്മൾ ജീവിതത്തിൽ നിത്യമാക്കിക്കൊണ്ട് ജീവിതം വിജയം വരിച്ചവരിലും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.